സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് കടന്നു. യൂറോപ്പിലെ മറ്റ് വിവിധ ലീഗുകളും അവസാന റൗണ്ട് മത്സരങ്ങളിലേക്ക് നീങ്ങുകയാണ്. സീസൺ അവസാനിക്കാറായതോടെ അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി. ലിയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ, കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ്, മുഹമ്മദ് സലാ തുടങ്ങി സൂപ്പർ താരങ്ങളുടെ എല്ലാം പേരുകൾ ഇത്തവണ ട്രാൻസ്ഫർ ജാലകത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ലിയണൽ മെസ്സിയിലേക്കും നെയ്മർ ജൂനിയറിലേക്കുമാണ്. നെയ്മർ PSG-യിൽ നിന്നും ബാഴ്സലോണയിലേക്ക് പോകുമോ അതോ മെസ്സി ബാഴ്സലോണയിൽ നിന്നും PSG-യിലേക്ക് വരുമോ എന്നതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇരുവരുടെയും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഓരോ ദിവസവും പുറത്തുവരുന്നുണ്ട്. മെസ്സിയെ ടീമിൽ നിലനിർത്താൻ ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട പരമാവധി ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ PSG നെയ്മർ ജൂനിയറിന് പുതിയ കരാർ ഓഫർ ചെയ്തു. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. സ്പെയിനിൽ നിന്നും നെയ്മറുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് വരുന്നത്. ബാഴ്സലോണ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ FC ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് PSG പ്രസിഡന്റ് നാസർ അൽ ഖലീഫി. നെയ്മറെ വെറുതെ വിടണമെന്നും നെയ്മർ PSG താരമാണെന്നും അനാവശ്യമായ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കരുത്, നെയ്മറെ വെറുതെ വിടുക എന്നാണിപ്പോൾ PSG പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട നെയ്മറെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് PSG ബന്ധപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ നാസർ അൽ ഖലീഫി നെയ്മറെ വിട്ടു നൽകില്ല എന്നായിരുന്നു മറുപടി നൽകിയത്. ഇതിനു പിന്നാലെയാണ് നെയ്മറുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നത്. ഈ പശ്ചാത്തലത്തിലാണിപ്പോൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും PSG താരമായ നെയ്മറെ വെറുതെ വിടണമെന്നും ക്ലബ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേസമയം PSG പ്രസിഡന്റിന്റെ നിലപാടുകളും വാക്കുകളും ഇരട്ടത്താപ്പാണ് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ തിരിച്ചടിക്കുന്നത്. കാരണം ലിയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പാരീസിൽ നിന്ന് പുതിയ വാർത്തകൾ വരുന്നു. നെയ്മർ, ഡിമരിയ, പരേഡസ് തുടങ്ങി PSG താരങ്ങൾ തന്നെ നെയ്മറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാതെയും പരിഗണിക്കാതെയും നെയ്മറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബാഴ്സലോണയെ വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.